തമിഴ്നാട്ടിലിപ്പോൾ ചർച്ചാ വിഷയം നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകം പാർട്ടി തന്നെയാണ്. വെട്ടിക്കഴകം പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാൻ നടൻ വിജയ് ഇതാ ശ്രമിക്കുന്നതായാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. അപ്പോൾ വിജയുടെ പാർട്ടിയുടെ പോക്ക് പ്രതിപക്ഷ നിരയിലേക്ക്, ഇന്ത്യ മുന്നണിയിലേക്കാണെന്ന സൂചനകളും ഇതാ പുറത്തുവരുന്നു. എന്തായാലും വിജയന്റെ നിലപാടുകൾ ബി ജെ പിക്ക് എതിരാണ്. അപ്പോൾ വിജയുടെ മുഖ്യ രാഷ്ട്രീയ ശത്രു കേന്ദ്രത്തിൽ ബി ജെ പിയും തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെയും തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം സമ്മേളനത്തിൽ ഉറപ്പാക്കാൻ വിജയ് അന്തിമ ശ്രമങ്ങൾ നടത്തിവരുന്നു. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, രേവന്ത് റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാനും നീക്കമുണ്ട്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് വിജയിൻ്റെ വെട്ടിക്കക്ഷി ചെന്നെത്തുക പ്രതിപക്ഷ സഖ്യത്തിലേക്ക് തന്നെയാണ് എന്നതാണ്. പക്ഷേ അതിന് തമിഴ്നാട്ടിൽ ഡി എം കെയും മുഖ്യമന്ത്രി സ്റ്റാലിനും അനുവദിക്കില്ല എന്നും വ്യക്തമാണ്. കാരണം ഡി എം കെയുടെ ആദർശങ്ങൾക്കെതിരായാണ് വിജയ് തൻ്റെ തമിഴക വെട്ടിക്കഴകം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിജയുടെ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ ഡി എം കെക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല കോൺഗ്രസിൽ നിന്നും മൊത്തത്തിൽ അകലേണ്ട അവസ്ഥയുണ്ടാകും. ഈ ഒരവസ്ഥയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അത് ആഗ്രഹിക്കുന്നില്ല. കാരണം ദക്ഷിണേന്ത്യയിലെ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ സാന്നിധ്യമാണ് സ്റ്റാലിനും ഡി എം കെയും. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ബി ജെ പി സഖ്യത്തിലാണ്, എൻ ഡി എക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ കർണാടകയും തെലുങ്കാനയും കേരളവും തമിഴ്നാടും ഒന്നിച്ചിപ്പോൾ പ്രതിപക്ഷ നിരയിലാണ്. ആ ബന്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറല്ല. കോൺഗ്രസ് ഇനി ഇത്തരമൊരു സാഹസത്തിന് മുതിരുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും വിജയുടെ പുതിയ പാർട്ടി പ്രവർത്തന സജ്ജമാകുന്നത് ഡി എം കെക്ക് കനത്ത ഭീഷണി തന്നെയാണ്. നിലവിൽ എ ഐ ഡി എം കെ പൊളിച്ച് മറ്റു കക്ഷികളെ തകർത്തെറിഞ്ഞാണ് തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിലെത്തിയത്. ആ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ഏത് നീക്കവും സ്റ്റാലിൻ ഇനി വച്ചു പൊറപ്പിക്കില്ല. സ്റ്റാലിനുമായി അടുത്ത ബന്ധമുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയുടെ സമ്മേളനത്തിലെത്തുന്നതും സ്റ്റാലിനെ അസ്വസ്ഥമാക്കുമെന്ന് ഉറപ്പാണ്. വിജയയാകട്ടെ രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു. 2009 രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന പ്രചരണം സജീവമായിരുന്നു. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിയാണ് വിജയ് തൻ്റെ പുതിയ പാർട്ടി തുടങ്ങിയത്. ആരാധകരുടെ പിന്തുണയുടെ കരുത്തിൽ സ്വന്തം പാർട്ടി തുടങ്ങാൻ വിജയൻ ഉപദേശം നൽകിയത് രാഹുൽ ഗാന്ധി എന്ന വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. രാഹുൽ ഗാന്ധി വിജയ്ക്കൊപ്പം വെട്ടിക്കഴകത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി പങ്കിട്ടാൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ തീർച്ചയായും ഉലച്ചിട്ടുണ്ടാകും. അതിനെ കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. തമിഴ്നാട്ടിൽ വിജയുടെ ക്ഷണം കോൺഗ്രസ്സിന് തള്ളിക്കളയാനുമാകാത്തൊരവസ്ഥയാണ്. പക്ഷേ ഡി എം കെ കൈവിട്ട് തമിഴ്നാട്ടിൽ തങ്ങളെ റിപ്പീറ്റ് പക്ഷേ തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൈയേറ്റ് സഹായിച്ച ഡി എം കെ കൈവിട്ട് എങ്ങനെ വിജയുടെ സമ്മേളനത്തിന് കോൺഗ്രസ്സുകാർ പോകുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം.